ഹായ് ഗായ്സ്, ഇന്നത്തെ സോളോ ക്രാഫ്റ്റിൻ്റെ വീഡിയോ അല്ലേ? നമുക്ക് നല്ല ഡെക്കറേറ്റിംഗ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. അത് വുള്ളൻ ത്രെഡ് കൊണ്ട് ഏറ്റവും സിമ്പിൾ വേയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിന് വുള്ളൻ ത്രെഡ് വേണം, നീഡിൽ വേണം, പിന്നെ കത്രിക, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു സാധനമാണ് ഫ്ലവറിങ് ടൂള്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഈ ടൂള് വെച്ചിട്ടാണ്. അത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. ഇനിയിപ്പോൾ അത് മേടിക്കാൻ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ഈ പേപ്പറിൽ വരച്ചിട്ടില്ലേ, ആ ഷേപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഈ ഷേപ്പിൽ ഏതെങ്കിലും ഒരു വുഡ് പീസുമേ വരയ്ക്കാം. അതായത് ഇപ്പോൾ ഉള്ളിലത്തെ സർക്കിൾ ഒരു 12 പോയിൻ്റ്സ് ഉള്ളത്, ആ പോയിൻ്റ്സ് നമുക്ക് ആണി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കമ്പി വെച്ചിട്ടോ ഒരു ഷേപ്പ്, ഇതുപോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കത് ഇതുപോലത്തെ ടൂളായിട്ട് ഉപയോഗിക്കാം. ഞാൻ മുന്നേ ഇതിലാണ് ചെയ്തിരുന്നത്, പിന്നെ കുറേ തപ്പി ഈ ടൂള് കിട്ടിയപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയേ ഉള്ളൂ. സെയിം ഈ ടൂളും ഈ വുഡിൽ ചെയ്യുന്നതും രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി അതിന് മുന്നേ ആയിട്ട് ഇതെങ്ങനെ ചുറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ടൂളിൽ. അപ്പോൾ പേപ്പറിൽ കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ചെറിയ പൂണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതായത് സെൻറ്റർ സർക്കിൾ വെച്ചിട്ട് എങ്ങനെയാണ് ത്രെഡ് ഇതുമ്മ ചുറ്റുന്നതെന്ന്. ഫസ്റ്റ് നമ്മളൊരു പോയിൻ്റ് എടുത്തു, അതിപ്പോൾ ഏത് പോയിൻ്റ് ആയാലും കുഴപ്പമില്ല, ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ അതിന് ഫസ്റ്റ് തുടങ്ങുമ്പോൾ സ്ട്രെയിറ്റ്, അതിൻ്റെ അപ്പുറത്തെ സ്ട്രെയിറ്റ് പോയിൻ്റിലേക്ക്, പിന്നത്തെ ലെഫ്റ്റ് പോയിൻ്റിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡ് പോയിൻ്റ്, നോട്ട് സ്ട്രെയിറ്റ്. ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് പോയിൻ്റിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഒരു 3-4 ലെയറ് ചുറ്റിയെടുത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ത്രെഡിൻ്റെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വലുത് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൂളിൻ്റെ പുറത്തത്തെ ഔട്ട്സൈഡ് പോയിൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. അതും ഇതുപോലൊക്കെ തന്നെയാണ് ചുറ്റുക. അതായത് ഏതെങ്കിലും ഒരു പോയിൻ്റ്, അതിപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള പോയിൻ്റ് വേണമെന്നില്ല, ഏത് പോയിൻ്റ് ആയാലും കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മളെടുക്കുന്നത് സ്ട്രെയിറ്റ് പോയിൻ്റിലേക്ക് നുഴിച്ചിട്ടണം, പിന്നത്തെ ലെഫ്റ്റ് സൈഡ് പോയിൻ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ചുറ്റി ചുറ്റി വരിക. അതൊരു രണ്ട് ലെയറുകൊണ്ടൊന്നും ഒരു പൂ ഒരു വൃത്തിയാവില്ല. അപ്പോൾ ഒരു 4-5 ലെയേഴ്സ് ചുറ്റി കഴിഞ്ഞാൽ ഒരു നല്ല പൂ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ ത്രെഡിനെ ഫിക്സ് ചെയ്യിക്കണം ആ ടൂളുമ്മേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത പോയിൻറ്റുമ്മേ ത്രെഡ് നന്നായി കെട്ടി വയ്ക്കുക. അതൊരു 2 വട്ടം കെട്ടി നല്ലോണം ഫിക്സ് ആകണം. കാരണം നമ്മൾ ഇനി പിന്നെ നൂല് ചുറ്റുമ്പോൾ ചിലപ്പോൾ അഴിഞ്ഞു പോരും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അഴിഞ്ഞു പോന്നാൽ ഫുൾ ഫ്ലവർ തന്നെ ത്രെഡ് അഴിഞ്ഞു പോരും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നല്ല ഫിക്സാക്കി വയ്ക്കണം, കെട്ട് ഉറപ്പിക്കണം. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ സ്ട്രെയിറ്റ് പോയിൻ്റിലേക്കാണ് വേണ്ടത്. നമ്മൾ ചിറ്റ പോയിൻ്റിൽ നിന്ന് സ്ട്രെയിറ്റ് പോയിൻ്റ്, പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് പോയിൻ്റ്. അങ്ങനെ ലെഫ്റ്റ് സൈഡ് പോയിൻ്റ് ഓൾട്ടർനേറ്റായി ചുറ്റി ചുറ്റി വരിക. എപ്പോഴാണോ ആ ലെയർ കംപ്ലീറ്റ് ആവുന്നത്, അതായത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചുറ്റിയ പോയിൻ്റില്ലേ കെട്ടിട്ട് വെച്ചത്, അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ ഒരു ലെയർ കംപ്ലീറ്റ് ആയിന്നാണ്. അങ്ങനത്തെ ഒരു 4 ലെയറോ 5 ലെയറോ എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു 2 ലെയറൊക്കെയും എപ്പോഴും ഫിനിഷിങ് കുറവായിരിക്കും, കട്ടി കുറവായിരിക്കും 2-3 ലെയറൊക്കെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഒപ്പിച്ച് വിടാം. നല്ല ഒരു കട്ടി ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ലെയേഴ്സ് ചുറ്റാം. ഓക്കെ, നമ്മൾ ഒരു 4 ലെയറൊക്കെ ചുറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടിട്ട് ഉറപ്പിക്കണം ലാസ്റ്റ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്ത് മാറ്റി മുറിച്ചിട്ട് നീഡിൽ ആ നൂലിൽ കൂടെ അല്ല നൂല് നീഡിലിൽ കൂടെ കയറ്റുക. എന്നിട്ട് നമുക്ക് ഓരോ പെറ്റൽസും കവർ ചെയ്ത് കൂട്ടിക്കെട്ടിടണം. ഇത് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചുറ്റി ചുറ്റി പോയിൻ്റൊന്നും തെറ്റാണ്ട് ചുറ്റി വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ കൂടെ എല്ലാ പെറ്റൽസൊന്നും എടുത്ത് നൂല് കോർത്ത് കെട്ടുക. കെട്ടുക എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൂല് കോർത്തൊന്ന് ഫിക്സാക്കുക. അതായത് നമ്മൾ അഴിഞ്ഞു പോരരുതല്ലോ അതുകൊണ്ട്.
ഏകദേശം എല്ലാ പെറ്റൽസും കൂട്ടി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽനിന്ന് ഇത് ഊരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആണിയെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ മുന്നേ കമ്പിയായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. ആണിയാകുമ്പോൾ നമുക്ക് മേലത്തെ ആ ഒരു പോർഷൻ ചിലപ്പോൾ കുറച്ച് തടയും, എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്കൊരു കമ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേലത്തെ ആ ഒരു റൗണ്ട് പോർഷൻ ഇല്ലാത്ത കമ്പികളൊക്കെ നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും. അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സെയിം ടൂളായിട്ട് ഒന്നും കൂടെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാം സുഖമായിട്ട്. ആണിയുള്ള കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിലൊക്കെ തന്നെയാണ് ചെയ്ത് പഠിച്ചത്. എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ കെട്ടി ആ നൂല് മാറ്റാം. പിന്നെ ഫസ്റ്റ് നമ്മൾ മുന്നേ കെട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ത്രെഡ് നിൽക്കുന്നുണ്ടാവും, ആ ത്രെഡും നമുക്ക് കളയണം. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എന്തെങ്കിലും സ്റ്റോണോ അല്ലെങ്കിൽ മിററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അത് ഡെക്കറേറ്റീവായിട്ട് മാറും. ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, വെറുതെ ഓരോ പോർഷനൊക്കെ നമുക്കിങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് ഒന്നും കൂടി ഭംഗിയാക്കാം. ഇതൊരു മൊബൈലിൻ്റെ കവറായിരുന്നു, ആ കവറിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോയൊക്കെ വെച്ച് ആ ടേബിളും വയ്ക്കാൻ വേണ്ടി. ഈ ഫ്ലവർ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വെക്കാം. ഇതിപ്പോൾ എൻ്റെ ഉണ്ണിയുടെ ഒരു ഫോട്ടോ ഒന്ന് വെറുതെ അതിനൊരു ഫ്രെയിം കൊടുക്കാമെന്ന് വെച്ചതാണ്, ഫ്രെയിം കൊടുക്കാം. പിന്നെ ഈ വാതിലുമൊക്കെ നമ്മൾ തൂക്കിയിടാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. കുറേയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനൊക്കെയുള്ള ഒരു അടിപൊളി ഫ്ലവറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.